ഹായ് ഫ്രണ്ട്സ്, യു കെയിലെ ഡെർബി ഷെയറിൽ വെറും 5 pound മുടക്കിൽ 3-bedroom വീട്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് ശ്രമിച്ചു നോക്കാം. വഴികൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ വീടിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 3-bedroom സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. റീസെൻ്റ്ലി നവീകരിച്ച വീടാണ്. മാർക്കറ്റ് വാല്യൂ നിലവിൽ 170 എൻ്റെ വാല്യൂ. അത് കൂടാതെ തന്നെ ആ 15,000 pound ഡെക്കറേഷന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് 15,000 pound കൂടെ കൊടുക്കുന്നുണ്ട്. വെറും 5 pound, 5,000 500,000 ഒന്നും അല്ല, വെറും 5 pound മാത്രം മുടക്കിയാൽ മതി. എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്മസ് ദിനത്തിൻ്റെ അന്നാണ് നറുക്കെടുപ്പ്. ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് രാവിലെ 10 മണിക്ക് നറുക്കെടുത്ത് വിജയിക്ക് ഈ വീടും കൊടുക്കും. രണ്ടാം സ്ഥാനവുമുണ്ട്, അവർക്ക് 10,000 pound സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഇതും എങ്കിൽ ഇപ്പം ഞാൻ നാഷണൽ ലോട്ടറി എടുത്താൽ പോരെ, അതിൽ കൂടുതൽ പൈസ കിട്ടിയില്ലേ. ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നാഷണൽ ലോട്ടറിയുടെ ഫാനായിരിക്കാം. അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാഷണൽ ലോട്ടറി 2.5 pound കൊടുത്തെടുക്കുമ്പോൾ ലക്ഷങ്ങളാണ് അവിടെ ടിക്കറ്റ് മേടിക്കുന്നത്. അതിൽ ലക്ഷങ്ങളിൽ ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വെറും 60,000 ടിക്കറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ. ആ 60,000 ഒരാളാണ്, അതിൽ ഇപ്പോൾ അത്രയും ഒരു സാധ്യത കൂടുതലാണ്. 60,000 കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നില്ല. ഇനി അഥവാ ഈ 60,000 ടിക്കറ്റും ഈ ക്രിസ്മസ് ദിനമായിട്ടും വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുവരെ വിറ്റുപോയ ടിക്കറ്റിൽ നിന്നും നറുക്കെടുത്ത് വിജയിക്ക് അതുവരെ കളക്ട് ചെയ്ത തുകയുടെ 75% നൽകും. വീട് നൽകുന്നതല്ല. ഈ 60,000 ടിക്കറ്റും വിറ്റ് പോയില്ല എങ്കിൽ അതാണ് സംഭവം. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളൊരു മലയാളി കുടുംബം, പേരും ഡീറ്റെയിൽസും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അറിയാൻ പാടാത്തതുകൊണ്ടല്ല. നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു നിയമവും ഡാറ്റാ പ്രൊട്ടക്ഷനും എല്ലാം വെച്ചിട്ട് പറയുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അവർ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടുന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീട് വിൽക്കണം. അവർക്ക് അപ്പോൾ വിൽക്കാൻ വേണ്ടി അവിടെ നോക്കി, പല ഏജൻസികളെ സമീപിച്ചു. പക്ഷേ ഈ കോവിഡ് കാരണം, പല പ്രശ്നങ്ങൾ കാരണം വീട് വിൽപ്പന നടന്നില്ല. പല ആളുകൾ വന്നുവെങ്കിലും ഒന്നും മുന്നോട്ട് പോയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർക്ക് ടി വിയിലെ കണ്ട് പരിചയമുള്ള ഈ ഒരു റാഫിൾ സമ്പ്രദായം, അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു വിചാരിച്ചതും. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ സംഭവം മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ദിനം വരെ നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എത്രയോ പൈസ ക്രിസ്മസിന് ഗിഫ്റ്റ് റാപ്പായിട്ടും നല്ല നല്ല ഓഫറുകൾ കുപ്പികളൊക്കെ വരുന്നത് എത്രയൊക്കെ പൈസ അങ്ങനെ ചിലവാക്കുന്നുണ്ട്. വെറുതെ ഒരു 5 pound മുടക്കി നോക്ക്. പറയാൻ പറ്റില്ല ഏത് വഴിക്ക് ഭാഗ്യം വരുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരിക്കാം നിങ്ങൾക്ക് പുതിയ വീടിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അവിടെ പോയി മൂവ് ചെയ്യാൻ പറ്റുമോ. ഒരു സെക്കൻഡ് വീടോ കടന്നുകൊള്ളൂല്ലേ, വേറെ മുടക്കൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. 5 pound അല്ലേ മുടക്കുള്ളൂ, അത് വാടകയ്ക്ക് കൊടുക്കാമല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്. അതിനേക്കാളൊക്കെ ഒരുപരി ഒരു മലയാളിക്ക് ഒരു സഹായം, ഒരു ചെറിയ കൈ സഹായം. ഒരു സ്ഥലം മാറാൻ നോക്കുന്നു, വീട് വിൽക്കാൻ സാധിക്കുന്നില്ല പല പല കാരണങ്ങളാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഇടുന്നു, ആർക്കും മേടിക്കാം. ഇപ്പോൾ ആരാ നിർബന്ധിക്കുന്ന ഒന്നുമില്ല. അത് ഞാനും പറയുന്നു, ഞാനത് ആരും നിർബന്ധിക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഞാനും എനിക്ക് കിട്ടിയ ഒരു വിവരം, അത് ജെന്യൂൻ ആണെന്ന് കണ്ടപ്പോൾ ഞാനത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു സഹായമാവുമെങ്കിൽ, സഹായം എന്ന് പറയുമ്പോൾ വീട് വിൽക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ, മേടിക്കാനും പല മാർഗങ്ങളുണ്ട്. ഒത്തിരി ആളുകൾ ഒരു വീട് മേടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ചിലർ ബുദ്ധിമുട്ടൊന്നുമല്ല വീട് മേടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 pound മുടക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു ചിലവുമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലിങ്കിലേക്ക് എടുക്കും. 5 pound 2-10 pound നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണേൽ എടുക്കാം. 60,000 ടിക്കറ്റ് എടുക്കരുത്, പക്ഷേ എത്ര ടിക്കറ്റ് വേണം നിങ്ങൾക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക് ഏതൊക്കെ വഴിക്ക് എന്തോരം പൈസ നമ്മൾ പുറത്ത് കളയുന്നു. ഇതിന് വേറെ ഒരു റിസ്ക് പോലെ ഒന്നുമില്ല. ഒരു നല്ലൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അതുകൊണ്ട് വെറുതെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ആഗ്രഹിക്കുന്ന പലരുണ്ടാവാം. നിങ്ങൾ ഈ വീട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ആർക്കെല്ലാം പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനമാകട്ടെ. കാരണം നിസ്സാര മുടക്കിന് ഒരു മലയാളിക്ക് സഹായമാകും, നമുക്കും ഒരു വീടും ആകും. പോയ 5 pound അല്ലേ പോകുന്നുള്ളൂ, നമുക്ക് എന്തോരം പൈസ നമ്മൾ വെറുതെ കളയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുപോലത്തെ ഒരു വീടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് എത്തിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെ ആയിരിക്കണം. എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴേ പറഞ്ഞോളട്ടെ, കിട്ടിയ വിവരം ഞാൻ പാസ് മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ മുന്നോട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ, നിങ്ങൾ എൻ്റെ ചാനൽ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.